രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സജി ചെറിയാൻ തിരികെ എത്തുകയാണ്. കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സജി ചെറിയാൻ തിരികെ എത്തുമെന്നുള്ള കാര്യം അന്നു തന്നെ ഉറപ്പായിരുന്നു. അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പുതിയൊരു മന്ത്രിയെ വയ്ക്കാത്തത് അതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു. കാരണം ഇത് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം തെറിപ്പിക്കേണ്ടുന്ന ഒരു വലിയ കുറ്റമൊന്നുമല്ല, ഒരു നാവുപിഴ എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ടുന്ന കാര്യം. അദ്ദേഹം നിയമസഭയിലടക്കം അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി. ആ നിലയ്ക്ക് അതിനെ ഈ അതിവൈകാരികമായി കാണേണ്ടുന്ന ഒരു സംഗതിയല്ല. പ്രസംഗം പിന്നെ ഈ നമ്മൾ പറയുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കളാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അവർ പ്രസംഗിക്കുമ്പോൾ കുറച്ചും കൂടി മിതത്വവും ജാഗ്രതയും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ചില വേദികൾ ആവേശം ഉണ്ടാവും, പ്രസംഗിക്കാൻ ചെന്ന് നിൽക്കുന്നവർക്ക് അതിന്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. ചില വേദികളിൽ എത്തുമ്പോൾ അവള് ഈ വേറൊരു തലത്തിൽ ആയി പോവും. അതാണ് ഇപ്പൊ അദ്ദേഹം ഈ വള്ളംകളിയുടെ അവിടെ നടന്ന ചെങ്കണ്ണൂർ ഉത്സവത്തിന്റെ വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഹ്യൂമൻ നാച്ചറായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മുടെ ആവേശം ആവേശം നിൽക്കുന്നു, ഒരാളുടെ കുറെ നേരം വിളിക്കുന്നു, അപ്പോ വരുന്നില്ല. അപ്പൊ ഒരു ഒരു ആത്മകഥം അത്. അതൊക്കെ ഈ വലിയ കുറ്റങ്ങളായൊക്കെ നമ്മൾ എടുത്തുയർത്താൻ തുടങ്ങുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും ഇതിനേക്കാളും എത്രയോ വലിയ വലിയ തെറ്റുകൾ പറയുകയും കുറ്റങ്ങൾ പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് എത്രയോ മഹാന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്, ലോക രാജ്യങ്ങളിലുണ്ട്. അവരൊന്ന് ഇതൊന്നും വലിയൊരു ഒരു എന്താ തീവ്രവാദ കുറ്റമോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമോ ഒന്നും അല്ല. അതെ, ഇപ്പൊ സജി ചെറിയാൻ എന്തായാലും ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ നടക്കുന്ന ആളൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ഇതാ ഭരണഘടനാ വിരുദ്ധം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് അതിനൊരു വൈരുദ്ധ്യം. അതാണ് അത് ഒരു സാഹചര്യവശാൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യം കൊണ്ട് ഉടനെ സജി ചെറിയാൻ ഈ ഭരണഘടനായി ഈ രാജ്യദ്രോഹിയാക്കി അദ്ദേഹത്തെ മുദ്രകുത്താൻ ശ്രമിക്കുകയാണ്. സി പി എം അക്കാര്യത്തിൽ എടുത്ത ഒരു തീരുമാനം വളരെ ഉചിതമായ ഒരു തീരുമാനമായിരുന്നു. കാരണം പകരം മന്ത്രിയെ വയ്ക്കാതെ ആ വകുപ്പ് മൂന്ന് മന്ത്രിമാർക്കായിട്ട് വിഭജിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെ അബ്ദുൾ റഹ്മാന് കൊടുത്തു, അതുപോലെ റിയാസിന് ഒരു വകുപ്പ് കൊടുത്തു, വാസവന് സാംസ്കാരിക വകുപ്പിന്റെ ചുമതല കൊടുത്തു. മൂന്ന് മന്ത്രിമാർക്കായിട്ട് അത് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് അദ്ദേഹത്തിന് എപ്പോഴായാലും തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടു. അത് നിയമപരമായ അന്ന് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എപ്പോഴായാലും അത് തിരിച്ചു വരാൻ സാധിക്കും. കാരണം ഇതൊരു അത്ര ഗൗരവമുള്ള മന്ത്രി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ തെറിഞ്ഞു പോകുന്ന കുറ്റമൊന്നുമല്ല. പക്ഷെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജി എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ഉണ്ടാകുന്ന മുറവിളിയെ അവസാനിപ്പിക്കാൻ അത് കാരണമായി. അല്ലെങ്കിൽ പിന്നെ സി പി എമ്മുകാരെ മുഴുവൻ രാജ്യദ്രോഹിയാക്കിയാണ്. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ നമ്പർ വൺ രാജ്യദ്രോഹിയായി മാറും. അത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് പിന്നെ ഇങ്ങനെ അവഖ്യാതികൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് പലതരത്തിൽ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പൊ കോടതിയിലേക്ക് ചെന്നപ്പോ എന്താ സംഭവിച്ചത്? എം എൽ എ സ്ഥാനം കളയേണ്ടുന്നതിന് പര്യാപ്തമായ ഒന്നുമില്ല. അത് യഥാർത്ഥത്തിൽ ഗൗരവമുള്ള വാദം കേൾക്കേണ്ടുന്ന സംഗതി പോലും അല്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി. പിന്നെ പോലീസ് റിപ്പോർട്ടും അതിനകത്ത് തെളിവുകളില്ല എന്ന് പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു സാമുദായിക ഇക്വേഷനും കൂടെ ഉണ്ട് മന്ത്രിസഭയിൽ. നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അപ്പോൾ അതിൽ പോലും ഇത് സമവാക്യങ്ങൾ ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും ഒക്കെ അങ്ങനെയാണ് ഒരു തീരുമാനത്തിൽ എത്തി അത് മാറ്റിവെച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സജി ചെറിയാനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒഴിച്ചിട്ടത് അതിനകത്ത്. ഇത്രയും ആലപ്പുഴയിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നിട്ടും വേറൊരാളിനെ പരിഗണിക്കാതിരുന്നതും ഇപ്പോ ആ സജി ചെറിയാൻ എങ്ങനെ വന്നാലും തിരിച്ചു വരാനാകും. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പാർട്ടി ആ കാര്യത്തെ കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഉണ്ടാവും, സംഭവിക്കും എന്നുള്ള കാര്യം. അത് മാത്രമല്ല, സജി ചെറിയാൻ ഈ പിണറായി ടീമിന്റെ ഒരു വിശ്വസ്തനായ പോരാളിയാണ്. അതെ അതെ, ആലപ്പുഴയിൽ അദ്ദേഹം പയറ്റി തന്നെ പിണറായിയുടെ ആധിപത്യം
ഉറപ്പിക്കുന്നതിൽ പിണറായി പക്ഷത്തിന് അന്ന് ആ പോരിന്റെ വിശക്തമായി നിന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു, അത് കഴിഞ്ഞ് ജില്ലാ സെക്രട്ടറി, പുള്ളി വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ പോരാടി തന്നെയാണ് വി എസ് പക്ഷത്തെ അവിടെ ഇല്ലാതാക്കി കളയുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ വിശ്വസ്തരിൽ ഒരാളാണ്. ആ നിലയിലും സജി ചെറിയാന് ഈ മന്ത്രിസഭയിൽ ഒരു വലിയ റോളുണ്ട്. ആ പിണറായി ആർമി എന്ന് നമുക്ക് കുറെ പേരെ വിളിക്കാമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. കാരണം തെക്കൻ കേരളത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോരാട്ടം നടത്തി കയറി വന്ന ഒരാളാണ് സജി ചെറിയ. സജി ചെറിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആലപ്പുഴയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പല ആളുകൾക്കും ഒരു സാധാരണക്കാരൻ പോലും സജി ചെറിയൻ്റെ അടുത്ത് ഒരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സജി ചെറിയൻ അത് നോക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം മന്ത്രിയാവണമെന്നില്ല, പുള്ളി എം എൽ എ ആവണമെന്നില്ല, പുള്ളി പാർട്ടി ഭാരവാഹിയായിരുന്നപ്പോൾ പോലും പുള്ളിയെക്കുറിച്ച് പലതും പറയും, അത് അവിടെ പറഞ്ഞോട്ടെ. പക്ഷേ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിന്നിട്ടുണ്ട്. ആ നിന്ന ചരിത്രം അവിടെ ആലപ്പുഴക്കാരെ ഇറങ്ങി നിന്ന് കളിക്കുന്ന ഒരാളാണ്. അതാണ് ഈ കളത്തിലിറങ്ങി ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഈ എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കും. അതെ, എല്ലാത്തിനും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കാറിനകത്തിരുന്നോ അല്ലെങ്കിൽ വീട്ടിനകത്തിരുന്നോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല. അല്ല, അത് അത് അതിന്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പൊതുവേ ഉണ്ട്. മന്ത്രിയായിരുന്നപ്പോൾ ആളുകൾക്ക് ആക്സസിബിൾ ആയിരുന്ന ഒരു മന്ത്രിയായിരുന്നു, വലിയ ജാടയുള്ള ഒരു മന്ത്രിയല്ലായിരുന്നു. അതൊക്കെ പിന്നെ ഈ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നാവുവിഴ അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിലുള്ള ആവേശം എന്നൊക്കെ പറയുന്നത് ഒരു തൂക്കിക്കൊല്ലാനുള്ള കുറ്റമൊന്നുമല്ല. അത് തിരുത്തലുകൾ വരുത്താൻ അവർ തയ്യാറാകുമ്പോഴാണ് അവർ വല്ലാവുന്നത്. എനിക്കൊരു നാവുവിഴ പറ്റിയെങ്കിൽ അത് പുള്ളിയുടെ പ്രസ്താവന, അത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല. അത് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ എയറിൽ നിർത്തിയവർക്ക് തന്നെ അറിയാം അദ്ദേഹം ചെയ്തത് വലിയ കുറ്റമല്ലെന്ന്, അവർക്ക് തന്നെ അറിയാം. പിന്നെ ഇതൊരു രാഷ്ട്രീയമായി ഇതൊന്നും പിന്നെ എടുത്ത ഒരു വിഷയം എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായതും രാജിവെച്ചതും. ആ രാജി പാർട്ടി പറഞ്ഞപ്പോൾ തന്നെ അന്നേരം തന്നെ രാജി കൊടുത്തു അദ്ദേഹം. പിന്നെ ഒന്നും പറഞ്ഞില്ല, ഒരു രാജി കൊടുത്തിട്ട് നമ്മൾ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. രാജി കൊടുത്തിട്ട് പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും പറയുകയാണെന്ന് ചോദിച്ചു, പുള്ളിക്കൊന്നും പറയില്ലെന്ന് പറഞ്ഞ പുള്ളി പോരുന്നത്. അങ്ങനെയുള്ളൊരു ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും മാറ്റി നിർത്തുകയല്ല, മന്ത്രിസഭയിൽ തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം. അതെ, അത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. സാംസ്കാരികം, ഫിഷറീസ്, യുവജനക്ഷേമം, ആ വകുപ്പുകൾ അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതാണല്ലോ മൂന്ന് പേർക്കായിട്ട് വിഭജിച്ചു കൊടുത്തത്. അദ്ദേഹം ഫിഷറീസ് മന്ത്രിയൊക്കെ ആവും ആയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ വിഴിഞ്ഞ സമരം പോലുള്ള സമരങ്ങളിലൊക്കെ പുള്ളിയൊക്കെയുള്ള റോള് നല്ല രീതിയിൽ, അല്ല, പുള്ളി ഒരു നല്ല മീഡിയേറ്റർ കൂടിയാണ്. അതെ, പല കാര്യങ്ങളിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും പല ഘട്ടങ്ങളിലും ഒരു നല്ല മീഡിയേറ്ററുടെ റോളും എടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരു സമവായത്തിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കുറച്ചും കൂടി ഒരാളാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആ നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ തന്നെ നിയമസഭയിൽ തന്നെ ഇതിന്റെ ചർച്ച വന്നപ്പോൾ, വിഴിഞ്ഞ സമരത്തെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അദ്ദേഹം സമരക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ് പുള്ളി സംസാരിച്ചത്. അല്ല, പുള്ളി നേരത്തെ തന്നെ ഫിഷറീസ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അവരുമായി ഈ വിഷയത്തിൽ നല്ല ചർച്ചകൾ നടത്തുകയും അതിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മാറുന്ന അവസരത്തിലാണ് മന്ത്രി എന്നും അല്ലാതായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇടപെടുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിച്ചത്. എന്തായാലും മന്ത്രിസഭയിൽ നല്ലവണ്ണം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്തേണ്ടുന്ന കുറ്റമൊന്നുമല്ല ചെയ്തത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാണ്. ആ ബോധ്യം സി പി എമ്മിനും ഉള്ളത് കൊണ്ടാണ് പകരം മന്ത്രിയെ വയ്ക്കാതിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആ പാത വീണ്ടും തുറന്നു കിട്ടുകയാണ്.